മുംബൈ ടീമിനെതിരെ അടുപ്പിച്ച് രണ്ടാമത്തെ വിജയമാണ് രാജസ്ഥാൻ ഇപ്പോൾ നേടുന്നത്. രണ്ടും ആധികാരികമായ വിജയങ്ങളായിരുന്നു. രാജസ്ഥാൻ ടീം ഇപ്പോൾ ഇങ്ങനെ ജയിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സഞ്ജുവാണ്. മുംബൈ ടീമാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിൽ നിന്ന് മാറിയപ്പോൾ മുംബൈ ടീം നാശമായെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇന്ന് രാജസ്ഥാൻ കളി ജയിച്ച് സഞ്ജു പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ഇന്ത്യൻസ് 171 റൺസാണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാനെ പോലെ ഒരു ടീമിനെതിരെ ഇത് വെറും ചെറിയ ടാർഗറ്റാണ്. ഇന്ന് കളി ജയിച്ച ശേഷം സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇന്നത്തെ മാച്ച് ജയിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ മുംബൈ ടീമിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് രോഹിത് ശർമ്മയാണ്. അദ്ദേഹം ഫോമായാൽ പിന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ ഈസിയല്ല. അതുകൊണ്ട് ഞാൻ ബോൾട്ടിനോട് രോഹിത് ശർമ്മയെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ ആവശ്യപ്പെട്ടു. രോഹിത്തിനെ തക്ക സമയത്ത് പുറത്താക്കി. അതാണ് ഞങ്ങൾക്ക് കളിയിലെ വഴിത്തിരിവായത്. രോഹിത് ഫോമായെങ്കിൽ ഒരുപക്ഷെ മികച്ചൊരു ടാർഗറ്റ് ഇന്ന് മുംബൈ ടീം എടുത്തേനെ. ഞങ്ങൾ അവരെ ബൗളിങ്ങിൽ കുരുക്കി. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സന്ദീപ് ശർമ്മയ്ക്കാണ്. അവൻ ഇത്ര മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. 5 വിലപ്പെട്ട വിക്കറ്റുകളാണ് സന്ദീപ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ജയ്സ്വാൾ, അവൻ്റെ ബാറ്റിംഗ് ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. സെഞ്ചുറിയാണ് അവൻ ഇന്ന് അടിച്ചുകൂട്ടിയത്. മുംബൈ ടീമിനെതിരെ ഈസി ആയിട്ട് ജയിക്കാൻ സാധിച്ചത് സന്ദീപും ജയ്സ്വാളും ഉള്ളതുകൊണ്ടായിരുന്നു. എന്തായാലും കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. അടുത്തൊരു മത്സരം കൂടി രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു ടീം ഈ ഐ പി എല്ലിൽ ഉണ്ടായിരിക്കില്ല. ഒരുവിധം എല്ലാ മാച്ചിലും രാജസ്ഥാൻ ജയിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ രാജസ്ഥാൻ കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.